ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നത് നോയിസിൻ്റെ കളർ ഫിറ്റ് കാലിപ്പർ എന്ന് പറഞ്ഞ മോഡൽ സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത്. ഈ ഒരു ബിഗ് ബില്യൻ ഓഫർ വന്ന സമയത്താണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ നമ്മൾ പാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിനുള്ളിലാണ്, അതിനുള്ളിൽ ബില്ലുണ്ട്. ഇതാണ് ബില്ല്. അപ്പോൾ ഇതാണ് ആ ഒരു ബോക്സ് വരുന്നത്, നോയിസ്, കളർ ഫിറ്റ്, കാലിപ്പർ. പിന്നെ ബോക്സിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഏട്ട ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 1.69 TFT ടച്ച് സ്ക്രീൻ, ബോഡി ടെമ്പറേച്ചർ, ഹാർട്ട് റേറ്റ് മോണിറ്റർ, ബ്ലഡ് ഓക്സിജൻ മോണിറ്റർ, കോൾസ് ആൻഡ് SMS ക്യുക്ക് റിപ്ലൈ, 60 സ്പോർട്സ് മോഡ്, സ്ട്രെസ് മോണിറ്റർ, വാട്ടർ പ്രൂഫ്, 15 ഡേ ബാറ്ററി ലൈഫ്, ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആപ്പ് സ്റ്റോറിലേക്ക്, അതായത് നമുക്ക് QR കോഡ് സ്കാൻ ചെയ്താൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ മോഡലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ബോക്സ് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ വാച്ച് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ വാച്ച് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. വാച്ച് ഈ ഒരു ബോക്സിനുള്ളിൽ നല്ലൊരു ഫിറ്റായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡെലിവറി സമയത്ത്, ട്രാൻസ്പോർട്ടേഷൻ സമയത്തൊക്കെ ഉള്ള ഒരു, അതായത് ഡാമേജ് ഒക്കെ ഉണ്ടാകുന്നത് വളരെ കുറഞ്ഞിരിക്കും. കാരണം നല്ല ഫിറ്റായിട്ട് ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് ചാർജിങ് ഉണ്ട്, ചാർജിങ് കേബിള്. ഇതിനകത്ത് ബുക്കിലെറ്റ് വരുന്നുണ്ട്. ഇതാണ് ആ ഒരു ബുക്കിലെറ്റ് വരുന്നത്, വേറെ ഇതിനകത്തിലൊന്നുമില്ല. വാറണ്ടി കാർഡുണ്ട്, ഇതാണ് വാറണ്ടി രജിസ്ട്രേഷൻ കാർഡ്. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് വാറണ്ടി രജിസ്റ്റർ ചെയ്യാം. ഇത് മാനുവൽ ബുക്കാണ്. ഇതിനകത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നോയിസ്, ഓക്കെ. അപ്പം ഇത് അതിൻ്റെ സ്റ്റിക്കറാണ്, നോയിസിൻ്റെ കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മാഗ്നറ്റിക് ചാർജർ. ഇത് നമ്മുടെ ഫോണിൻ്റെ അഡാപ്റ്ററിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം. ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സ്മാർട്ട് വാച്ച് സ്ട്രാഫിൽ നിന്നും ഊരേണ്ട കാര്യമില്ല. ഈസിയായിട്ട് നമുക്കത് ഊരാതെ തന്നെ മാഗ്നറ്റിക് ചാർജർ ആയതുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് ആ ഒരു മാഗ്നറ്റിക് ചാർജർ കണക്ട് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യാം. അപ്പോൾ ആ ഒരു ബോക്സിൽ ഇങ്ങനെയാണ് വാച്ച് ഇരിക്കുക. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ഇങ്ങനെ ആ ഒരു സ്ട്രാഫ്, അതായത് സ്ട്രാഫിൻ്റെ മുകൾ വശത്ത് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് അത് റിമൂവ് ചെയ്ത് വാച്ച് നമുക്ക് വെളിയിലേക്ക് എടുക്കാൻ സാധിക്കും. വളരെ ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും. ഇനിയും നമുക്ക് ഇതിൻ്റെ സ്ട്രാഫ് നോക്കിയാൽ, ഈ സ്ട്രാഫ് നമുക്ക് ഇതിൽ നിന്ന് ഊരി നോക്കാം. അത്യാവശ്യം കട്ടിയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രാഫാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി സ്ട്രാഫിൽ ഇവിടെ ഈ ഒരു വാച്ചിൻ്റെ താഴെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോയിസ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ നോയിസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ലോഗോ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനിയും ഇതിലേക്ക് മാഗ്നറ്റിക് ചാർജർ നമുക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി. ഒരു മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ആ ഒരു പോയിന്റിൽ കണക്റ്റ് ആവും, ഇത്രയേ ഉള്ളൂ. ഇനിയും നമുക്ക് ഈ ഒരു ബാൻഡിലെ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ആ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് കൊടുത്തിട്ടുള്ളതാണ്. നമുക്കിതിൽ സ്ക്രീൻ ഗാർഡൊക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, സ്ക്രാച്ചൊക്കെ വീഴാതിരിക്കാനായിട്ട്. ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങേ ഉള്ളൂ. അതെടുത്ത് ഇളക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഗ്ലാസ്സാണ് ഈ കാണുന്നത്. അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ നോയിസ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി വരും. പെയർ വിത്ത് ആപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു നമ്മുടെ നോയിസിൻ്റെ ആപ്പുമായിട്ട് പെയർ ചെയ്യാനാണ് ഇവിടെ കാണിക്കുന്നത്. പെയർ ചെയ്യണമെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയിൽ കാണുന്നത് ഇതിൻ്റെ QR കോഡാണ്. അപ്പോൾ ഇതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ ഓൺ ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കത്തുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ പെയർ ചെയ്തെങ്കിൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനിയും പെയർ ചെയ്ത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു നോയിസിൻ്റെ ഈ ഒരു സ്മാർട്ട് വാച്ച് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ ഇവിടെ നോയിസ് ഫിറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഇതേ രീതിയിൽ നോയിസ് ഫിറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഓക്കെ, അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ബ്ലാക്ക് കളറിൽ, ബ്ലാക്കിൽ വൈറ്റ് വരുന്ന ഈ നോയിസ് ഫിറ്റ് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പ് ഇവിടുന്ന് ഇൻസ്റ്റാൾ, 18.62 MB ഉള്ള ആപ്പാണ്. അതൊന്ന് ഇൻസ്റ്റാൾ ആവട്ടെ, അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആപ്പ് ഇവിടുന്ന് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇവിടുന്ന് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ഇവിടെ എഗ്രി ആൻഡ് കണ്ടീഷൻ ചോദിക്കുന്നുണ്ട്. ഇവിടെ അത് ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. ശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. ഇനി ഇവിടെ ഗൂഗിളിൽ ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഈ വാച്ച് യൂസ് ചെയ്യാനായിട്ട് നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഗൂഗിളിൽ ഗൂഗിൾ സെലക്ട് ചെയ്യുന്നു. ഗൂഗിൾ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മെയിൽ ഐ ഡി ഇവിടെ വരും. അത് വെച്ചിട്ട് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്താൽ ഇവിടെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് OTP വരും. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്താൽ നെക്സ്റ്റ് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും. ആ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കാം. നമ്മുടെ ലൊക്കേഷൻ പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അതിവിടെ ഓൺ എനേബിൾ ചെയ്ത് കൊടുക്കണം. നമ്മുടെ പെർമിഷൻസ് വരുന്നുണ്ട്, ലൊക്കേഷന്, ജി പി എസ് കാര്യങ്ങളെല്ലാം, നമ്മുടെ ബ്ലൂടൂത്ത് എല്ലാം ഇവിടെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ മോഡൽ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ വാങ്ങിയ വാച്ചിൻ്റെ പേര് ഇവിടെ വരുന്നതായിരിക്കും, കളർ ഫിറ്റ് കാലിപ്പർ. അപ്പം നിലവിൽ ഈ വാച്ച് ഓണാക്കി വെച്ചിരുന്നെങ്കിൽ മാത്രമേ ആ ഒരു വാച്ചിൻ്റെ മോഡൽ ഇവിടെ വരത്തുള്ളൂ, അതായത് നമുക്ക് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലൊന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ പെയർ ആവുകയാണ്, നമ്മുടെ വാച്ചുമായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ പെയർ ആവും. അപ്പോൾ നമ്മുടെ ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വരും ഇതേ രീതിയിൽ. ഇത് ഇവിടുന്ന് നമുക്ക് ടിക്ക് കൊടുക്കണം. യെസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മുടെ പെയർ ചെയ്യണോ വേണ്ടോ എന്നാണ്. ഓക്കെ, അതെ, പെയർ വിത്ത് ദിസ് ഡിവൈസ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇതിലൊന്ന് ടിക്ക് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ പെയറിങ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ സ്റ്റാർട്ട് യൂസിങ്, ദേ നമ്മുടെ വാച്ചിൽ ക്ലോക്ക് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇത്ര എങ്ങനെയാണ് വാച്ചിൽ നമുക്കിത് പെയർ ചെയ്യുന്നത്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഇനി ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്ത ശേഷം നമുക്കിതിനകത്തിൽ കുറച്ച് നമുക്ക് വാച്ച് കെട്ടിക്കൊണ്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് സ്കിപ്പ് കൊടുക്കാം. സ്കിപ്പ് കൊടുത്താൽ ഫുള്ള് കംപ്ലീറ്റിംഗ് സെറ്റപ്പ് ഇവിടെ കാണിക്കും. ഡിവൈസ് സെറ്റപ്പ് സക്സസ്ഫുൾ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് മൈ ഡിവൈസിലേക്ക് പോയാൽ, ഇവിടെ താഴെ മൈ ഡിവൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 95% നമ്മുടെ ബാറ്ററി, നമ്മുടെ വാച്ചിൻ്റെ ബാറ്ററി എത്ര ചാർജ് ഉണ്ടെന്ന് ഇവിടെ കാണിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയാണ് കാണുന്നത്. ഓക്കെ, കണക്റ്റഡ് ആണ്, സിങ്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വാച്ച് ഫേസ് ഉണ്ട്. ഇപ്പോൾ വാച്ച് ഫേസ് മാറ്റാനായിട്ട്, ഇപ്പോൾ ഇതിൽ നിലവിൽ വാച്ച് ഫേസ് കിടക്കുന്ന ഒരു ക്ലോക്കാണ്. ഇപ്പോൾ ഒരുപാട് വാച്ച് ഫേസ് ഇവിടെ ഉണ്ട്. ഈ ഒരു ആരോയിൽ സെലക്ട് ചെയ്താൽ ഇവിടെ ഒരുപാട് വാച്ച് ഫേസ് വരും. നമുക്ക് ഇഷ്ടമുള്ള വാച്ച് ഫേസ് ഇവിടെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു വാച്ച് ഫേസ് ഇട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ വാച്ച് ഫേസ് ഇടാനായിട്ട് ഈ ഒരു വാച്ച് ഫേസ് ഇടണമെന്ന്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വാച്ച് ഫേസ് ആണ് ഇടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാച്ച് ഫേസ് സെലക്ട് ചെയ്യാം. അപ്പം നമുക്ക് അതിനോട് സിമിലർ ആയിട്ടുള്ള എല്ലാ വാച്ച് ഫേസും ഇവിടെ വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണം ഇട്ട് കാണിക്കാം. അപ്പം ഈ ഒരു വാച്ച് ഫേസ് മതി എന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് വാച്ച് ഫേസ് കൊടുത്താൽ, ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ഫോണിൽ നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആവുന്നതായിരിക്കും. നമ്മുടെ വാച്ചിലേക്ക് ആ ഒരു വാച്ച് ഫേസ് ആഡ് ആവുന്നതായിരിക്കും. ട്രാൻസ്ഫറിങ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് അത്രയും സമയം ഇതിൽ എടുക്കും. ഇനി നമുക്ക് ഈ ഒരു വാച്ച് ഫേസ് കൂടാതെ നമ്മളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള വാച്ച് ഫേസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ ആഡ് ചെയ്ത വാച്ച് ഫേസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത വാച്ച് ഫേസ്. ഇവിടെ അത് ആ ഒരു വാച്ച് ഫേസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതേ രീതിയിൽ നിങ്ങൾക്ക് ഏത് വാച്ച് ഫേസ് വേണമെങ്കിലും ആഡ് ചെയ്തിടാം. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിൽ ബാക്ക് വന്നാൽ ഇനിയും നമുക്ക് കസ്റ്റമായിട്ട് നമ്മളുടെ ഫോണിൽ കിടക്കുന്ന വാൾപേപ്പർ വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വാച്ച് ഫേസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വാച്ച് ഫേസിൻ്റെ ആദ്യം കിടപ്പുണ്ട്. ഇത് കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു 3 ഓപ്ഷൻ വരും. ഈ ഒരു 3 ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, നിങ്ങളൊരു ഫോട്ടോ ഇട്ടാൽ ആ ഒരു ഫോട്ടോ കിടക്കുന്ന സ്ഥലമാണ് ഈ ഒരു ഫോട്ടോ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഡീഫാൾട്ട് ഇമേജ് ആയിട്ട്. അപ്പം നിങ്ങൾ ഈ ഒരു മോഡൽ സെലക്ട് ചെയ്താൽ ഇവിടെ ഫോട്ടോ താഴെ കിടക്കും, ഈ വാച്ചിൻ്റെ ടൈമും ഇവിടെ കിടക്കും. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത രീതിയിൽ വരും. ഇപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് സെലക്ട് ചെയ്ത് കാണിക്കാം. ഇത് സെലക്ട് ചെയ്ത ശേഷം ഇവിടുന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് കളർ സെലക്ട് ചെയ്യാം. അതായത് വാച്ചിൻ്റെ നമ്മളുടെ ടൈമിൻ്റെ കളറാണ് ഇവിടെ വരുന്നത്, ഉണ്ടല്ലേ. ടൈമിൻ്റെ കളർ മാറുന്നുണ്ടല്ലേ. അപ്പോൾ ടൈമിൻ്റെ കളറാണിത്. ഇവിടെ ഗ്യാലറി സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ അപ്ഡേറ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഈ ഒരു ഫോട്ടോ ഇതിലേക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇതേ രീതിയിൽ വരും. നിങ്ങൾക്ക് വാച്ച് ഫേസ് മാറ്റിയിടാം. ഇങ്ങനെ വരും. ഇങ്ങനെ വന്നാൽ ഒരു 10 സെക്കൻഡിനുള്ളിൽ തന്നെ ആ ഒരു വാച്ച് ഫേസ് നമ്മുടെ വാച്ചിലേക്ക് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. ഇതാ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ആ ഒരു വാച്ച് ഫേസ് ഇതിൽ വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ വാച്ച് ഫേസ് സെറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൽ താഴെ വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് SMS അലേർട്ട് ഇത് ഡീഫാൾട്ടായിട്ട് ഡിസേബിൾ ആയിരിക്കും. നമ്മളിത് ഓൺ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത് ഓൺ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമുക്ക് കോൾ അലേർട്ട് ഉണ്ട്, ആപ്പ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതെല്ലാം നമുക്ക് അലോ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോ ആപ്ലിക്കേഷന് നോട്ടിഫിക്കേഷൻ ഉണ്ട്.
അപ്പോൾ ഇതെല്ലാം അലവ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ വാട്സപ്പ് നോട്ടിഫിക്കേഷൻ, ടെലിഗ്രാം നോട്ടിഫിക്കേഷൻ, SMS നോട്ടിഫിക്കേഷൻ, നമ്മുടെ കോൾ വരുന്നത്, എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്നതായിരിക്കും. ഇത് കോൾ അലേർട്ട് ഇതാണ്. ഈ കോൾ അലേർട്ട് ഓൺ ചെയ്ത് കൊടുത്താൽ നമ്മുടെ വാച്ചിലേക്ക് ആരാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് വരുന്നതായിരിക്കും. ഈ ഒരു വാച്ചിൽ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ കോൾ ചെയ്യാനും പറ്റില്ല. നമുക്ക് കോൾ വരുന്ന കോൾ നമുക്ക് ആരാ നോക്കാൻ പറ്റും, അതുപോലെ തന്നെ കോൾ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും. SMS വരുന്നത് നോക്കാൻ പറ്റും. ടെലിഗ്രാം മെസ്സേജ്, വാട്സപ്പ് മെസ്സേജ്, ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് ഹെൽത്ത് മോണിറ്റർ ഉണ്ട്, അലാറം സെറ്റ് ചെയ്യാം, ഗൂഗിൾ ഫിറ്റ്, ക്വിക്ക് റിപ്ലൈ, വെതർ സെറ്റിങ്സ്, വേൾഡ് ക്ലോക്ക്, ഫൈൻഡ് മൈ ഡിവൈസ്. ഫൈൻഡ് മൈ ഡിവൈസ് നമുക്ക് നമ്മുടെ വാച്ച് നമുക്കിപ്പോൾ എവിടെയെങ്കിലും വെച്ചു അപ്പോൾ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഈ ഫൈൻഡ് മൈ ഡിവൈസ് കൊടുത്തിട്ട് സെർച്ച് കൊടുത്താൽ നമ്മുടെ വാച്ചിലേക്ക് വാച്ച് വൈബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. അതാണ് ഫൈൻഡ് മൈ ഡിവൈസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ട്. ഇവിടെ ഡിവൈസ് സെറ്റിങ്സ് ഉണ്ട്, ഇവിടെ ഡിവൈസ് ടൈം 12 hours, അങ്ങനെ കുറേ സെറ്റിങ്സ് ഉണ്ട്, നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷനകത്തിൽ ചെയ്യാനായിട്ട്, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ വാച്ചിലേക്ക് വരാം. വാച്ച് നോക്കിക്കഴിഞ്ഞാൽ വാച്ചിലിവിടെ ഈ ഒരു വാൾപേപ്പർ ഇങ്ങനെ നമുക്കിങ്ങനെ വരും. നമുക്ക് ഇഷ്ടമുള്ള വാൾപേപ്പർ ഇടാം. അത് നമുക്ക് ആപ്ലിക്കേഷനകത്തിൽ ഒരുപാട് വാച്ച് ഫേസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിനകത്തിൽ ഉള്ള ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വാച്ച് ഫേസ് ഫസ്റ്റ് ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. ഇനി നമ്മൾ മുകളിലെയും താഴേക്ക് വലിച്ചാൽ നോട്ടിഫിക്കേഷൻ, അതായത് നമുക്ക് SMS നോട്ടിഫിക്കേഷൻ, കോൾ നോട്ടിഫിക്കേഷൻ, ടെലിഗ്രാം, നമുക്ക് ആപ്ലിക്കേഷനകത്ത് വരുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം ഇവിടെയായിട്ടായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മുകളിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ അത് മാറും. ഇനി മുകളിൽ നിന്ന് താഴേക്ക്, അതായത് താഴെ നിന്ന് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നമുക്ക് വരും. ഇവിടെ നമുക്ക് ഞെക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത് പവർ സേവർ മോഡാണ്, നമുക്ക് ലോ ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് വാച്ച് കുറച്ചുകൂടെ ചാർജ് നിൽക്കും. ഓക്കെ, അപ്പം ചാർജൊക്കെ കുറവാണെങ്കിൽ അത് ആ ഒരു മോഡിലേക്ക് നമുക്ക് മാറ്റിയിടാം. മുകളിലായിട്ട് ചാർജ് കാണിക്കും. പിന്നെ വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്കിവിടെ ബ്രൈറ്റ്നസ് കൺട്രോൾ ഉണ്ട്. ഇവിടെ ഇങ്ങനെ നമുക്ക് ബ്രൈറ്റ്നസ് ഇവിടെ കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ടോർച്ച് ഉണ്ട്. ടോർച്ചായിട്ടാണെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ടോർച്ചായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ വരുമ്പോഴത്തേക്ക് ഇവിടെ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിനകത്ത് നമുക്ക് ബ്രൈറ്റ്നസ്, വൈബ്രേഷൻ, റിസ്റ്റ് ടു വെയ്ക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കയ്യിൽ കെട്ടിക്കൊണ്ട് ഇങ്ങനെ നമ്മൾ സമയം നോക്കുന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സമയം നമുക്ക് വാച്ചിൻ്റെ ഡിസ്പ്ലേ ഓൺ ആവുന്നതായിരിക്കും. ഓട്ടോ സ്ക്രീൻ ഓഫിൻ്റെ സമയം നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഡിവൈസ് ഇൻഫോ, DND സർവീസ്, QR കോഡ്, ഇങ്ങനെ റീബൂട്ട് ചെയ്യാം, റീസെറ്റ് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഡിവൈസ് ഇൻഫർമേഷൻ്റെ നമുക്ക് മോഡലും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇതിനകത്ത് വാച്ചിൻ്റെ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. അതായത് നമുക്ക് ഇപ്പോൾ ബാക്ക് ചെയ്യുന്ന, അതായത് നമ്മളിപ്പം ഈ ഒരു ലെഫ്റ്റ് സൈഡ് ഇങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ മ്യൂസിക് പ്ലെയർ ആയിരിക്കും ഓപ്പൺ ആവുക. ഓക്കെ, അപ്പം നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എടുക്കാം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ ആക്ടിവിറ്റി വരും. നമുക്ക് എത്ര സ്റ്റെപ്പ് നടന്നു, എത്ര കലോറി ഊർജ്ജം നമുക്ക് ഇന്നത്തെ ദിവസം നമ്മളിൽ നിന്ന് പോയി, കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാനായിട്ട് സാധിക്കും. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഹാർട്ട് റേറ്റ്, സ്ട്രെസ്, ബ്രീത്ത്, മ്യൂസിക് എങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്തിൽ ഉള്ളത്. പിന്നെ സെറ്റിങ്സിൽ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ബ്രൈറ്റ്നസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ടോർച്ച് ഉണ്ട്, പവർ സേവിങ് മോഡുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് DND സർവീസ് ഉണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ ഫോൺ എവിടെയെങ്കിലും നമ്മൾ വെച്ചു കാണാതെ പോയെങ്കിൽ നമുക്ക് ഫോണിൽ നമുക്ക് റിങ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ്, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു ഫോൺ റിങ് ചെയ്യുന്നതായിരിക്കും. കണ്ടില്ലേ, ഇതേ രീതിയിൽ ഫോൺ റിങ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫോൺ എവിടെയാണ് ഇരിക്കുന്നത് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വാച്ച് യൂസ് ചെയ്യാനായിട്ട്, വാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ഒരു വാച്ച് വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സ് വന്നപ്പോഴാണ്. അപ്പോഴ് ആദ്യം, അതായത് 23rd ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ നോക്കുമ്പോൾ ഈ ഒരു വാച്ചിന് 999 ആയിരുന്നു. അപ്പോൾ ഞാൻ അന്ന് വാങ്ങിയില്ല. അപ്പോൾ ഞാൻ കരുതി വില കുറയുമോ നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ഒരു വില കുറഞ്ഞില്ല, 1200 ആയി. പിന്നെ ഞാൻ വാങ്ങിയപ്പം നോക്കിയപ്പോൾ 1400 അപ്പോൾ ഞാൻ 1200 ഇത് വാങ്ങിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു മോഡലാണ് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ടിപ്പം ഏകദേശം ഒരു 2-3 2-3 യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു വാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വാച്ച് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ കയറിയിട്ട് ചെക്ക് ഔട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വാച്ച്, പിന്നെ അതായത് ഞാൻ ഇതിൻ്റെ ഒരു സ്ട്രാഫിൻ്റെ കൂടെ ഇതുകൂടെ കാണിച്ചു തരാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ നോക്കിയാലേ കാണാൻ സാധിക്കും. ഇവിടെ സ്ട്രാഫ് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു പിന്നെ ഉണ്ടല്ലോ, ഈ ഒരു പിന്നെ നമുക്ക് ഇങ്ങോട്ട് മാറ്റിക്കൊണ്ട് ഇതേ രീതിയിൽ ഈ ഒരു പിന്നെ
ഇങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രാഫ് ഇവിടുന്ന് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാം. നമുക്ക് വേറെ കളറിലെ സ്ട്രാഫ് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. നമുക്ക് അതേ രീതിയിൽ വാങ്ങിയിട്ട് തിരിച്ച് ഇതേ രീതിയിൽ ഫിറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. നമുക്ക് അതേ രീതിയിൽ ഈ ഒരു പോയിൻ്റ് ഈ ഒരു ഇത് കണ്ടില്ലേ, ഇതെങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സ്ട്രാഫ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇടാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അതുപോലെ തന്നെയാണ് ഈ ഒരു പിന്നെ ഇങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഊരിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേറെ കളറിലെ സ്ട്രാഫ് വേണമെങ്കിൽ ഓൺലൈനിൽ വാങ്ങിച്ചിടാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അതുപോലെ മാഗ്നറ്റിക് ചാർജർ ഇവിടെയാണ് കണക്ട് ചെയ്യുന്നത്, ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഈ ഫോണിൻ്റെ അഡാപ്റ്ററിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വാച്ചിനെ പറ്റി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം. നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.